നമസ്കാരം. ശരണംപുളി ഒരു ഒളിച്ചോട്ടത്തിന്റെ ഭാഗമാണ്, അങ്ങനെ ചോദിക്കേണ്ടി വരികയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് സ്വാമിയെ ശരണയ്യപ്പ എന്നുള്ള ശരണം വിളിക്കുന്നത് കേൾക്കുകയുണ്ടായി. അദ്ദേഹം ആ പറഞ്ഞു വെക്കുന്നതിൽ ചില സൂചനകളുണ്ട്. ശരണം വിളിച്ചതിൽ അത്ഭുതമൊന്നുമില്ല, പക്ഷേ ശരണം വിളിച്ചത് തന്റെ ഭാഗത്ത് നിന്നുള്ളൊരു തെറ്റ് ജനങ്ങളുടെ കണ്ണിൽ മറയ്ക്കാനാണോ എന്നുള്ള കാര്യം എത്ര പേർക്ക് അറിയാം. അതായത് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താൻ കഴിയില്ല എന്നുള്ള മുട്ടാപ്പോക്ക് ന്യായമടിച്ചാണ് വി മുരളീധരനും അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ശബരിമല വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ കുറെ വിശ്വാസികളെ സംബന്ധിക്കുന്നിടത്തോളം പ്രധാനമന്ത്രി വിളിച്ചു, നരേന്ദ്രമോദി വിളിച്ചു എന്ന വികാരത്തിനപ്പുറം യാഥാർത്ഥ്യങ്ങൾ ചിന്തിക്കുന്ന എത്ര പേരുണ്ട് ഈ നാട്ടിൽ? അതിന് ഒരു ഉദാഹരണമായി പറയാവുന്ന ഒരു സന്ദർഭമാണിത്. പെട്രോൾ വില എത്രയെന്ന് ചോദിച്ചാൽ സ്വാമിയെ ശരണമയ്യപ്പ, ഗ്യാസ് വില എത്രയെന്ന് ചോദിച്ചാൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയാൻ കാരണം ഇതിനൊന്നും കൃത്യമായിട്ട് ഉത്തരം പറയണ്ട. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് ഒരുപാട് തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കുകയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിൽ കോർപ്പറേറ്റുകളെ വളർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയതിനു ശേഷം വിശ്വാസം മറയാക്കി അതിനെ ഒരു കച്ചവട താല്പര്യത്തോടുകൂടി സമീപിക്കുന്നവരാണ് ബി ജെ പി കാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയേണ്ടി വരുന്നുണ്ട്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടക്കം മുതലുള്ള ഒരു കാര്യമുണ്ട്. അതായത് RSS ബന്ധമുള്ള 5 യുവതികൾ ചേർന്ന് സുപ്രീം കോടതി ഫയൽ ചെയ്ത കേസിലാണ് ഏറ്റവും ഒടുവിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി വന്നത്. സുപ്രീം കോടതിയുടെ വിധി മറികടക്കാൻ ഏക പോംവഴി പാർലമെന്റിൽ ബില്ല് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ പറയുന്ന വി മുരളീധരനായിക്കോട്ടെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഏതെങ്കിലും ഒരു എം പിമാർ ശബരിമല വിഷയം രാജ്യസഭയിലോ ലോക്സഭയിലോ ഒരു വട്ടമെങ്കിലും ഉന്നയിച്ച് ഈ നാട്ടിലെ നാട്ടുകാർ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ സ്വാമിയെ ശരണമയ്യപ്പ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ കുറെയേറെ പേർ അങ്ങ് തുള്ളിപ്പോവുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ വിശ്വാസത്തിന്റെ മറവ് പിടിച്ചും നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് മോദി സർക്കാരിന്റെ നിന്ന് എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? എന്തിനും ഏതിനും വിശ്വാസത്തെ എടുത്ത് അങ്ങ് വെളിയിലിടുകയാണ്. അപ്പോ 93 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുന്നതും 850 രൂപയ്ക്ക് ഗ്യാസ് കൊടുക്കുന്നതൊന്നും ആരും ചോദിക്കില്ലല്ലോ. ഈ പറയുന്ന വിശ്വാസികളായിട്ടുള്ളവരുടെ വീട്ടിൽ ഇതൊന്നും വാങ്ങിക്കുന്നത് ചക്കച്ചുള കൊടുത്തിട്ടൊന്നും അല്ലല്ലോ, പോക്കറ്റിൽ നിന്ന് പൈസ എണ്ണി കൊടുത്തിട്ടാണല്ലോ നിങ്ങൾ ഇതെല്ലാം മേടിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് ഒരു മനസാക്ഷി കുത്തും തോന്നുന്നില്ല. അപ്പോ നിങ്ങൾ പറയും സംസ്ഥാന സർക്കാർ ടാക്സ് കുറയ്ക്കാത്തത് കൊണ്ടാണ് പെട്രോൾ വില കുറയാത്തത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ എന്തുകൊണ്ട് റോക്കറ്റ് പോലെ കുതിച്ചുയർന്ന പെട്രോൾ വില സ്റ്റേബിളായി നിൽക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. അപ്പോ ആവശ്യമെങ്കിൽ അമ്പാരിയോട് പറഞ്ഞത് ചവിട്ടാൻ മോദിക്കറിയാം, തെരഞ്ഞെടുപ്പാണ്, കണ്ണിൽ പൊടിയിടാം. ഇത് കഴിയുമ്പോൾ 100 കൊണ്ടുവന്ന് നിർത്തും. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഏറ്റവും കൂടുതൽ പണമൊഴുക്കുന്ന പാർട്ടി ഏതെന്ന് ഒന്ന് പരിശോധിച്ചു നോക്കണം. കോടികളാണ് ഒഴുകുന്നത്, പക്ഷേ ആ മേഖലകളിൽ നിന്നും ഒരു അന്വേഷണമോ പരാതി കൊടുത്താൽ വേണ്ട രീതിയിൽ പരിശോധിക്കാനോ ഒരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം അന്വേഷിക്കേണ്ട കേന്ദ്ര ഏജൻസികളെല്ലാം അവരുടെ കൈകളിലാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരുടെ വീടുകളിൽ റെയ്ഡ് നടക്കുന്നു. അതായത് ആദായനികുതി വകുപ്പിന്റെ പ്രത്യേക റെയ്ഡ്. അവരെ തെരഞ്ഞെടുപ്പിന് സമാഹരിച്ച് വെച്ചിരിക്കുന്ന പണം പിടിച്ചുകൊണ്ട് പോകണമല്ലോ, അവരുടെ പ്രചരണങ്ങൾ എങ്ങനെയും മുടക്കണമല്ലോ. അത്തരത്തിൽ കുതന്ത്ര പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു ഗിമ്മിക്സ് പരിപാടി നടത്തുമ്പോൾ ചിലർ അങ്ങ് ചാടിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, ഇത് ഒരു കാപട്യം മാത്രമാണ്. ശരിയായ വിഷയങ്ങൾ ശരിയായ രീതിയിൽ ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ മറ പിടിക്കാൻ കാരണം. ആത്മാർത്ഥതയുള്ളവർ, കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ ഈ നാട്ടിൽ വന്ന് ശരണം വിളിക്കുമ്പോൾ ആ പറയുന്ന സംവിധാനത്തോടെ ഇവർക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഇത് ചെയ്യുമായിരുന്നു. എത്ര വർഷമായി ഇവർക്ക് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ടായിരുന്നു, പക്ഷേ അവരത് ചെയ്തില്ല, അവരത് ചെയ്യില്ല. അവരത് ചെയ്താൽ ഒരുപക്ഷെ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമുണ്ടായിപ്പോയാൽ തെരഞ്ഞെടുപ്പുകളിൽ പിന്നെ എന്തെടുത്ത് ഉയർത്തിക്കാട്ടും? ഈ ശബരിമല വിഷയം ഇങ്ങനെ റേസ് ചെയ്ത് നിന്നാൽ മാത്രമേ എല്ലാ കാലത്തും അവർക്കതിനെ ചർച്ചാ വിഷയമാക്കാൻ പറ്റൂ. ഇതിനെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പി ഈ നാട്ടിൽ വന്ന് എന്തിന്റെ പേരിൽ വോട്ട് ചോദിക്കും? സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയാതെ വേറെ എന്ത് പറഞ്ഞാണ് ഇവർക്ക് ഈ നാട്ടിൽ വോട്ട് ചോദിക്കാൻ കഴിയുന്നത്? വില കുറച്ചു കൊടുത്ത എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റും? നോട്ട് നിരോധനം, GST പ്രശ്നം, വിലക്കയറ്റം, ഇങ്ങനെ തുടങ്ങി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച പല നടപടികളോട് മാത്രമേ അവർക്ക് പ്രതികരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുള്ളൂ. അപ്പോ ഇതെല്ലാം അങ്ങ് മറയാക്കണമെങ്കിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചാൽ കഴിഞ്ഞല്ലോ, ഇതിലൊന്നും പിന്നെ ഉത്തരം പറയേണ്ട കാര്യമേ ഇല്ല. അപ്പോ ആ വിളിയിൽ തന്നെ വിഷയം അങ്ങോട്ടേക്ക് അങ്ങ് പോകുകയാണ്.
ഈ ജനങ്ങളെ ഇത്രത്തോളം കഴുതകളാക്കി നിർത്താൻ പറ്റും എന്നുള്ള ഒരു ചിന്തയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ പറഞ്ഞാൽ ബബ്ബബ്ബ അടിക്കേണ്ടി വരും ആ സമയത്ത് സ്വാമിയെ ശരണായിയപ്പ എന്ന് വിളിക്കാൻ പറ്റില്ല ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞരം കാണിക്കുന്നതിന്റെ ഒരു രീതിയാണ് ഇപ്പോൾ ഈ ശരണം വിളി എന്ന് പറയുന്നത് അതാകുമ്പോൾ മറ്റ് കാര്യങ്ങളിൽ ഒന്നും മറുപടി പറയണ്ടല്ലോ അവരത് ചെയ്തു അവർ വിശ്വാസത്തെ തകർത്തു മറ്റത് ചെയ്തു ഇത് പറയുമ്പോൾ കാര്യം കഴിഞ്ഞു അപ്പോൾ സ്വാമിയെ ശരണായിയപ്പ എന്ന് പറയുന്നത് ഒരു എസ്കേപ്പ് തന്ത്രമായി ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മാറിയിട്ടുണ്ട് പലരും ഈ സംവിധാനത്തെ എടുത്ത് ഉപയോഗിക്കുന്ന ആ രീതിയിലാണ് തങ്ങൾ ചെയ്ത കൊള്ളരുതായ്മകൾ ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ തങ്ങൾ ചെയ്തു കൂട്ടിയ കുറേയേറെ ദ്രോഹങ്ങൾ ഈ നാട് സംസാരിക്കാതിരിക്കാൻ ഒരു മറയായി സ്വാമിയെ ശരണായിയപ്പ മാറുന്ന ഒരു ഗതികേടാണ് നാട്ടിൽ കാണുന്നത് വിശ്വാസങ്ങളൊക്കെ ഇത്തരത്തിൽ മതേതരത്വം എന്ന് പറയുന്ന ഒരു നാട്ടിൽ ഭരണഘടനയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന് സ്വാമിയെ ശരണമയ്യപ്പ നിർത്തുമ്പോൾ ഈ നാട്ടിൽ ഒരു പ്രധാനമന്ത്രി ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്താണ് ഈ പറയുന്ന പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ചെയ്യേണ്ടത് ഈ നാട്ടിൽ ഭരണഘടന അനുശാസിക്കുന്നതും കോടതി വിധി എന്ത് പറയുന്നു അതിനെ പിന്തുണയ്ക്കുകയുമാണ് വേണ്ടത് അല്ലാതെ സുപ്രീം കോടതിക്ക് വിലയില്ല എന്ന് നാട്ടിൽ വരിക്കുന്ന ജനങ്ങളോട് വന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു ഗതികേട് അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇവിടുത്തെ ഒരു സംവിധാനത്തിന്റെ വിശ്വാസ്യതയാണ് തകർത്തുവിടാൻ പോകുന്നത് ഭരണഘടനയ്ക്കപ്പുറം നാല് വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ ചിലരെ തെറ്റിദ്ധാരണയിൽ മുക്കി ചില നേട്ടങ്ങൾ കൊയ്യാമെന്ന് മോഡി കരുതുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാലം ഇതങ്ങ് കടന്നു പോകും ഇതിനെല്ലാം മറുപടി പറയേണ്ട ഒരു കാലം മോഡിക്ക് മുന്നിൽ വരും അത് അച്ചട്ടായിട്ടുള്ള ഒരു കാര്യമാണ് കാലം തിരിച്ചു ചോദിക്കാതെ പോകില്ല എന്നുള്ള യാഥാർത്ഥ്യം മോഡിയുടെ അനുഭവത്തിലൂടെയും ഈ പറയുന്ന ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുന്നവർക്കും ഉറപ്പായും ഈ വഞ്ചിതരായ ജനങ്ങളോട് ഒരു കാലത്ത് മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അന്ന് ഈ സ്വാമിയെ ശരണമയ്യപ്പ എന്ന വിളി എത്ര പേർ നിങ്ങൾ വിളിക്കുമ്പോൾ കേൾക്കാനുണ്ടാകും എന്ന് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പോകുന്ന ചോദ്യം.